എസി മിലാനൊപ്പം ഒരു കിരീടമെങ്കിലും നേടുകയാണ് തന്റെ ലക്ഷ്യമെന്നും കിരീടം നേടാതെ ക്ലബ് വിടില്ലെന്നും സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച്. അമേരിക്കൻ മേജർ ലീഗ് സോക്കറിൽ നിന്ന് 2020ലാണ് സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് തന്റെ മുൻ ക്ലബായ എസി മിലാനിലേക്ക് തിരിച്ചെത്തുന്നത്. സെറിയയിലെ ആദ്യ സ്ഥാനങ്ങളിലേക്ക് മിലാനെ എത്തിക്കാനായെങ്കിലും ഇതുവരെ കിരീടത്തിൽ തൊടാനായിട്ടില്ല. 2016-17 സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം യൂറോപ്പ ലീഗ് നേടിയതാണ് ഇബ്രാഹിമോവിച്ചിന്റെ അവസാന കിരീടം. എന്റെ ജീവിതവും ഭാവിയും ഫുട്ബോളാണ്, എന്റെ ലോകവും ഫുട്ബോളാണ്. പരിക്ക് കാരണം ഇപ്പോൾ കളിക്കാൻ കഴിയാത്തതിൽ ഞാൻ വളരെ നിരാശനാണ്. ഇതെന്നെ വളരെ വേദനിപ്പിക്കുന്നു, പ്രത്യേകിച്ചും ടീം വളരെ മികച്ച പ്രകടനം നടത്തുന്ന സാഹചര്യത്തിൽ. എങ്കിലും എനിക്കവിടെ തുടർന്ന് ടീമിനെ സഹായിക്കണം. ടീം നന്നായി കളിക്കുന്നുണ്ട്. കിരീടം മാത്രമാണ് ഞങ്ങൾക്കൊപ്പം ഇപ്പോഴില്ലാത്തത്. അത് സാധ്യമാവും വരെ ഞങ്ങൾ പൊരുതും. ആ പോരാട്ടത്തിനൊപ്പം താനും ഉണ്ടാവും. 40 വയസ്സായെങ്കിലും കിരീടം നേടാതെ എസി മിലാന്റെ പടിയിറങ്ങില്ലെന്നും ഇബ്രാഹിമോവിച്ച് പറഞ്ഞു. എസി മിലാന് ഈ സീസണിൽ 2 കിരീടങ്ങൾ നേടാനുള്ള അവസരമുണ്ട്. നിലവിൽ സെരിയയിൽ 1 സ്ഥാനത്തുള്ള നാപ്പോളിക്കൊപ്പമാണ് മിലാൻ. ഗോൾ ശരാശരിയിൽ മിലാൻ 2ാമതാണ്. ഇതോടൊപ്പം കോപ്പ ഇറ്റലിയുടെ സെമി ഫൈനലിലും മിലാൻ ഇടം പിടിച്ചിട്ടുണ്ട്. കരുത്തരും ചിരവരികളുമായ ഇന്ററാണ് സെമിയിൽ മിലാന്റെ എതിരാളികൾ. പരിക്കേറ്റ് പുറത്തിരിക്കുന്ന സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് ജനുവരി അവസാനം യുവന്റസിനെതിരായ സെരിയ മത്സരത്തിലാണ് അവസാനമായി കളത്തിലിറങ്ങിയത്. ഈ സീസണിൽ 11 സെരിയ മത്സരങ്ങളിൽ ആദ്യ ഇലവനിലിറങ്ങിയ താരം 8 ഗോളും 2 അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.